Hi friends, ellavarkkum namaskaram. Guitar padanathinte randamathe classilekku ellavarkkum swagatham. Guitar sondamayittullavarkku aa guitar eduthukondu varannittu practice cheyan sadhikkum. Ellathavarkku karyangale kettu manasilakkunnathinum sadhikkum. Kazhinja classile nammal guitarinte വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് അതിൻ്റെ ഫ്രെഡ്ബോർഡ് സ്ട്രിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് നമ്മൾ ഗിറ്റാർ അല്ലെ മ്യൂസിക് പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഗിറ്റാർ ഏത് രീതിയിൽ ശരിയായിട്ട് പിടിക്കണം, കയ്യിൽ പിടിക്കണം, ഹൗ ടു ഹോൾഡ് ദി ഗിറ്റാർ ഇൻ കറക്റ്റ് പൊസിഷൻ എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കും. അതുപോലെ കോർഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ഉദാഹരണങ്ങൾ സഹിതം ഗിറ്റാറിൻ്റെ കോർഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കും. ആദ്യമായിട്ട് നമുക്ക് ഗിറ്റാറിലെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യണമെങ്കിൽ ഗിറ്റാർ ഏത് രീതിയിൽ പിടിക്കണമെന്ന് നോക്കാം. ആദ്യം ഗിറ്റാർ വാങ്ങിച്ചപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. അന്നേരം ആദ്യം ഞാൻ ഗിറ്റാർ പിടിച്ചത് ഈ രീതിയിലായിരുന്നു, ഇങ്ങനെ. എന്നാൽ അപ്പോൾ ഞാൻ ചില നോട്ട്സുകളൊക്കെ വായിച്ച് പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രിങ്സിൻ്റെ പൊസിഷനും എൻ്റെ ഗിറ്റാറിലുള്ള സ്ട്രിങ്സിൻ്റെ പൊസിഷനുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ അത് ഗിറ്റാറിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ കുഴപ്പം ഗിറ്റാറിനായിരുന്നില്ല, ഞാൻ ഗിറ്റാർ പിടിച്ച രീതി ശരിയായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഗിറ്റാർ നമ്മൾ എങ്ങനെയാണ് പിടിക്കേണ്ടത്? അതായത് കൂടുതലും വലം കൈ വശമുള്ള ആളുകളാണല്ലോ കൂടുതൽ. അപ്പം അങ്ങനെയുള്ളവർ, റൈറ്റ് ഹാൻഡഡ് പേഴ്സൺസ്, ഗിറ്റാർ ഈ രീതിയിൽ വേണം പിടിക്കാനായിട്ട്. അതായത് ഇടം കൈ കൊണ്ട് നമ്മൾ ഗിറ്റാറിൻ്റെ ഫ്രെഡ്ബോർഡ് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇടം കൈയുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സൗണ്ട് കൺട്രോൾ ചെയ്യുന്നതിന് സാധിക്കും. വലം കൈ നമുക്ക് ഫ്രീ ആയിരിക്കും. വലം കൈ കൊണ്ട് ഗിറ്റാർ സ്ട്രം ചെയ്ത് സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നതിനും സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഗിറ്റാറിൽ കോർഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്തെല്ലാമാണെന്നും ഒന്ന് പരിശോധിക്കാം. ഗിറ്റാറിൽ കോർഡ്സ് പഠിക്കേണ്ടത് നമ്മൾ ഗിറ്റാറിൽ നല്ല രീതിയിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നതിന് വളരെയധികം സഹായകരമാണ്. നമ്മൾ സാധാരണ ഒരു ഭാഷ പഠിക്കുമ്പോൾ, നമ്മൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ എ ബി സി ഡി എന്നുള്ള അതിൻ്റെ ക്യാരക്ടർ സെറ്റ് ആയിരിക്കും ആദ്യം പഠിക്കുന്നത്. അപ്പോൾ എ ബി സി ഡി എന്നുള്ള ആ ക്യാരക്ടർ സെറ്റ് ഉപയോഗിച്ച് അത് വ്യത്യസ്ത രീതിയിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ധാരാളം വേർഡ്സ് ഉണ്ടാക്കുന്നതിന് സാധിക്കും. പിന്നെ നമ്മൾ വേർഡ്സ് കമ്പൈൻ ചെയ്ത് സെൻറ്റൻസസും അതുപോലെ പിന്നീട് സെൻറ്റൻസസ് കമ്പൈൻ ചെയ്ത് പാരഗ്രാഫ്സും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ കോർഡ്സ്, ഒരു കോർഡെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ഒരു സൗണ്ടാണ്. അങ്ങനത്തെ വ്യത്യസ്ത കോർഡുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സോങ്ങിൻ്റെ മ്യൂസിക്കൊക്കെ ആയിട്ട് പ്ലേ ചെയ്യുന്നതിന് സാധിക്കും. അതിന് ഗിറ്റാറിൻ്റെ കോർഡ്സിനെ കുറിച്ചുള്ള അറിവ് സഹായകരമാണ്. എന്നാൽ ചിലപ്പോൾ ചില ലാംഗ്വേജ് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ചില ആളുകൾ ഗ്രാമറൊന്നും പഠിച്ചിട്ടുള്ളവരായിരിക്കത്തില്ല. ഗ്രാമറൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരിക്കും. അത് ജന്മസിദ്ധമായിട്ട് ഒരു കഴിവ് കൊണ്ടും പ്രാക്ടീസ് കൊണ്ടും ഒക്കെ ലഭിക്കുന്ന. അതുപോലെ തന്നെ ഗിറ്റാറിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ കോർഡ്സിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ചിലർ ഗിറ്റാർ നന്നായിട്ട് വായിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് കോർഡുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എൻ്റെ കൈവശം 130 വ്യത്യസ്ത ഗിറ്റാർ കോർഡുകളുണ്ട്. അപ്പോൾ ഓരോ കോർഡും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ഒരു സൗണ്ടാണ്. അപ്പോൾ ഈ കോർഡുകളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഗിറ്റാർ പഠനത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടൊരു സംഗതിയായിട്ട് കാണുന്നത്. നല്ല പ്രാക്ടീസും നല്ല ശ്രമം ഉണ്ടെങ്കിൽ ഈ കോർഡ്സ് പ്ലേ ചെയ്യുന്നതിൽ നമുക്ക് നല്ല ഒരു എക്സ്പെർട്ടായി തീരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ രണ്ട് കോർഡുകൾ മാത്രം
എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതായത് എ എന്നുള്ള കോർഡും എ സെവൻ എന്ന് പറയുന്ന കോർഡും എങ്ങനെ പ്ലേ ചെയ്യാമെന്ന് നോക്കാം. എ എന്നുള്ള കോർഡ് പ്ലേ ചെയ്യുന്നതിന് നമ്മൾ ഈ മൂന്ന് ഫിംഗേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഫിംഗേഴ്സിനൊക്കെ നമ്പർ കൊടുക്കുന്നുണ്ട് തിരിച്ചറിയാനായിട്ട്. അതായത് ഈ ഫിംഗർ അത് വൺ എന്നുള്ള ഫസ്റ്റ് ഫിംഗർ, ഇത് സെക്കൻഡ് ഫിംഗർ, ഇത് തേർഡ് ഫിംഗർ, ഇത് ഫോർത്ത് ഫിംഗർ. ആ രീതി വൺ ടു ത്രീ ഫോർ എന്ന് നമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വൺ ടു ത്രീ എന്നുള്ള ഈ മൂന്ന് ഫിംഗേഴ്സ് വെച്ചിട്ടാണ് എ എന്നുള്ള കോർഡ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ എ എന്നുള്ള കോർഡ് പ്ലേ ചെയ്യണമെങ്കിൽ നമ്മളിത് ഈ മൂന്ന് ഫിംഗറും സെക്കൻഡ് ഫ്രെട്ടിൽ ഈ രീതിയിൽ വേണം നമ്മൾ ഫിംഗേഴ്സ് പിടിക്കാനായിട്ട്. അതായത് സെക്കൻഡ് ഫ്രെട്ടിൽ നമ്മൾ ഫോർത്ത് സ്ട്രിങ് ഒരു ഫിംഗർ ഫസ്റ്റ് ഫിംഗർ വെച്ച് പ്രസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സെക്കൻഡ് ഫിംഗർ വെച്ച് അതിൻ്റെ തേർഡ് സ്ട്രിങ്, പിന്നെ തേർഡ് ഫിംഗർ വെച്ചിട്ട് നമ്മളതിൻ്റെ സെക്കൻഡ് സ്ട്രിങ് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഈ സ്ട്രിങ്സ് ഇങ്ങനെ ഫിംഗർ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ ഫിംഗേഴ്സിൻ്റെ ടിപ്പ് കൊണ്ട് വിരലിൻ്റെ അഗ്രഭാഗം വിരലിൻ്റെ അറ്റം കൊണ്ട് വേണം സ്ട്രിങ്സ് പ്രസ് ചെയ്യാനായിട്ട്. അത് അങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഗിറ്റാർ ഒന്ന് സ്ട്രം ചെയ്യുമ്പോൾ ഈ സൗണ്ടാണ് കോർഡേക്ക് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ എന്നുള്ളത് പ്ലേ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഈ സ്ട്രിങ് ഏറ്റവും മേലിലുള്ള സ്ട്രിങ് മാത്രം അവിടെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, മറ്റുള്ള സ്ട്രിങ്സാണ് ഇവിടെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ആ രീതിയിലാണ്. അതായത് വിരലുകളെല്ലാം കണ്ടോ, വിരലുകൾ മൂന്ന് വിരലുകളും നമ്മളിവിടെ ചേർത്താണ് പിടിച്ചിരിക്കുന്നത് കോർഡ് പ്ലേ ചെയ്യുന്നത്. ഫസ്റ്റ് ഫിംഗർ നമ്മളതിൻ്റെ ഫോർത്ത് സ്ട്രിങ്ങിൽ ഹോൾഡ് ചെയ്തു സെക്കൻഡ് ഫ്രെട്ടിൽ, അതുപോലെ സെക്കൻഡ് ഫിംഗർ കൊണ്ട് തേർഡ് സ്ട്രിങ് ഹോൾഡ് ചെയ്തു, പിന്നെ തേർഡ് ഫിംഗർ കൊണ്ട് സെക്കൻഡ് സ്ട്രിങ്ങും ഹോൾഡ് ചെയ്തു. അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്ട്രം ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് ആ വോയിസാണ് എന്താ എ കോർഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ മറ്റൊരു കോർഡ് എ സെവൻ എന്ന് പറയുന്ന കോർഡ് എങ്ങനെ പ്ലേ ആകുമെന്ന് നോക്കാം. എ സെവൻ എന്നുള്ള കോർഡ് പ്ലേ ആണെങ്കിൽ ഇതിൻ്റെ നടുക്കത്തെ ഈ ഫിംഗർ നമ്മൾ പ്രസ് ചെയ്യുന്നില്ല, മറ്റ് രണ്ട് ഫിംഗേഴ്സും മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഫസ്റ്റ് ഫിംഗർ കൊണ്ട് നമ്മൾ ഫോർത്ത് സ്ട്രിങ് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്നു സെക്കൻഡ് ഫ്രെട്ടിൽ, അതുപോലെ തേർഡ് ഫിംഗർ കൊണ്ട് സെക്കൻഡ് സ്ട്രിങ്ങും നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു സെക്കൻഡ് ഫ്രെട്ടിൽ തന്നെ. അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളൊന്ന് പ്ലേ ചെയ്യുമ്പോൾ ഈ സൗണ്ടാണ് എ സെവൻ എന്നറിയപ്പെടുന്ന കോർഡ് എ സെവൻ. അപ്പോൾ നമ്മൾ എ കോർഡ് എങ്ങനെ പ്ലേ ചെയ്യാം, എ സെവൻ കോർഡ് എങ്ങനെ പ്ലേ ചെയ്യാമെന്ന് കണ്ടു. ഇതുപോലെ വേറെ ധാരാളം കോർഡുകളുണ്ട്, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രധാനമാണ്. പിന്നെ ഈ ഫിംഗർ ഉപയോഗിച്ച് നമ്മൾ ഈ സ്ട്രിങ്സൊക്കെ പ്രസ് ചെയ്യുമ്പോൾ നമ്മളൊരു ലൈറ്റ് ടച്ച് മതിയും, ചെറുതായിട്ടൊന്ന് ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്താൽ മതിയാവും. സാധാരണ ഈ വാഹനമൊക്കെ ഓടിക്കാൻ പഠിക്കുന്നവർ, പ്രത്യേകിച്ച് കാറൊക്കെ ഓടിക്കാൻ പഠിക്കുന്നവർ, ആദ്യം അവർ കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, അവർ സ്റ്റിയറിങ്ങിലും ഗിയറിലും ഒക്കെ ഒത്തിരി ശക്തിയോടെ ഒത്തിരി ബലത്തോടെ പിടിക്കുന്നതായിട്ട് കാണും. എന്നാൽ പിന്നീട് കുറച്ച് പരിചയിച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒരു ലൈറ്റ് ടച്ച് മതിയെന്ന് മനസ്സിലാവും. അതേപോലെ ഗിറ്റാറിലും നമ്മൾ ഈ ഫ്രെഡ് ബോർഡ് കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ടച്ച് മതി. പക്ഷേ ആദ്യമൊക്കെ ആളുകൾ വലിയ ബലം പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ മറ്റൊരു സംഗതി, ഗിറ്റാർ മ്യൂസിക്കൊക്കെ നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ സന്തോഷം വർദ്ധിപ്പിക്കുകയും അതുവഴി നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നതിനും അത് സഹായകരമാണ്. മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി തന്നെ ഉണ്ടല്ലോ. അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഗിറ്റാർ ഉപയോഗിച്ച് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസും ആവശ്യമാണ്.
സാധാരണ വാഹനം ഓടിക്കാനൊക്കെ പഠിക്കുമ്പോൾ, കാർ ഓടിക്കാനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറേ അഞ്ചാറ് മാസമൊക്കെ ഓടിച്ച് നല്ല ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ആക്സിഡൻ്റ് ഒന്നും കൂടാതെ. അതേപോലെ തന്നെ ഗിറ്റാറിൽ നല്ല മ്യൂസിക് പ്ലേ ചെയ്യുന്നതിനും നമുക്ക് കുറേ നാളത്തെ ഒരു എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ കൂടുതൽ മ്യൂസിക്കുകൾ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ചും അതുപോലെ വ്യത്യസ്ത കോർഡുകളെ സംബന്ധിച്ചും കൂടുതലായിട്ട് പഠിക്കുന്നതിന് സാധിക്കും.